സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ദേശവ്യാപക വിപണി ഉറപ്പാക്കാൻ സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന പ്രദർശനമേളയാണ് വ്യാപാർ 2022. ബിസിനസ് കൂടിക്കാഴ്ചകളാണ് വ്യാപാർ 2022 നടക്കുന്നത്. ഇ കൊമേഴ്സ് കമ്പനികളും രാജ്യത്തെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളുമായി വാണിജ്യ ബന്ധമുണ്ടാക്കാൻ സംസ്ഥാനത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പ്രാപ്തമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വ്യാപാർ 2022 എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക് ഒബ്ജക്റ്റീവ് ടു ക്രിയേറ്റ് എ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ഫോർ ദ MSMEs ഇൻ കേരള. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ പുറത്തു നിന്ന് 500 ബയ്യേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് 2 ഡേയ്സ് നമുക്ക് കംപ്ലീറ്റ് ബിസിനസ് സെഷൻസ് ആണ്, ഓൾറെഡി പ്രീ ഷെഡ്യൂൾഡ് മീറ്റിംഗ്സ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഡേ ഇറ്റ് വിൽ ബി ഓപ്പൺ ടു പബ്ലിക്. 7 സെക്ടേഴ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്, അതായത് ഹാൻഡ്ലൂംസ്, ടെക്സ്റ്റൈൽസ്, ഗാർമെൻറ്റ്സ്, മറ്റേ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ, ട്രഡീഷണൽ സെക്ടർ, അങ്ങനെ 7 സെക്ടേഴ്സിലാണ്. റബ്ബറും കൊയർ, അങ്ങനെ 7 സെക്ടേഴ്സാണ് നമ്മൾ. അതിലുള്ള MSMEകളുടെ പ്രോഡക്ട്സ് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ വഴി ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ബെസ്റ്റ് 300 MSMEകളും 15 ഗവൺമെൻറ് ഏജൻസീസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുക, കേരളത്തിൻ്റെ പുറത്തൊരു നാഷണൽ മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന വ്യവസായ വാണിജ്യ വകുപ്പ് ചെയ്യുന്ന ഒരു ഇവൻ്റാണ് വ്യാപാരം 2022. കേരളത്തിൽ മാത്രം നമ്മൾ പ്രോഡക്റ്റ് സെല് ചെയ്തുകൊണ്ട് ഒരു കമ്പനി എക്സ്പാൻഡ് ചെയ്യില്ല. അപ്പം അതുകൊണ്ടാണ് വെളിയിൽ നിന്നും നമുക്കിപ്പോൾ ഒരു 14-15 സ്റ്റേറ്റിൽ നിന്നോളം ബയ്യേഴ്സ് നമുക്ക് രജിസ്റ്റർ ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. അവരുമായിട്ടാണ് രാവിലെ തൊട്ട് ഒരു ഓൾമോസ്റ്റ് 3 മണി വരെ നമ്മൾ ബിസിനസ് സെഷൻസ് വയ്ക്കും. പിന്നെ ലാസ്റ്റ് ഡേ മാത്രമേ നമ്മൾ പബ്ലിക്കിന് ഓപ്പൺ ചെയ്യുന്നുള്ളൂ. കാരണം വൈകുന്നേരം 4-7 വരെ നമ്മൾ സെമിനാർസ് കണ്ടക്ട് ചെയ്തു. കാരണം ഇന്നലെ ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ വന്നിട്ട് അവരുടെ പ്രൊക്യൂർമെൻറ്റ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് ഇവരെ പഠിപ്പിച്ചു. ഇന്ന് ഡിഫൻസും റെയിൽവേയും, ഡിഫൻസ് ക്യാൻറ്റീൻസ് ഒരുപാടുണ്ട്, അവിടെ എങ്ങനെയാണ് നമുക്ക് പ്രോഡക്ട്സ് അവർ എടുക്കുന്നത്, അതിനെക്കുറിച്ചുള്ള പ്രൊക്യൂർമെൻറ്റ്, റെയിൽവേസ് പ്രൊക്യൂർമെൻറ്റ്, അതിനെക്കുറിച്ച് ക്ലാസ്സസ് ഇന്ന് ഈവനിങ്ങുമുണ്ട്. അതുകൂടാതെ ഗവൺമെൻറ് ഏജൻസീസായ ONDC, പിന്നെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ കുറിച്ചുള്ള സെഷൻസും ഈവനിങ് നടത്തുന്നുണ്ട്. ഭക്ഷ്യ സംസ്കരണം, റബ്ബർ, കൈത്തറി വസ്ത്രം, കയർ, ആയുർവേദം, ഇലക്ട്രിക്കൽ, കരകൗശലം എന്നീ മേഖലകളിലായി 330 സ്റ്റാളുകളാണ് വ്യാപാർ 2022 ഒരുക്കിയിരിക്കുന്നത്. MSMEകൾക്ക് നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുതുതലമുറ വിപണന തന്ത്രങ്ങൾ പരിചയിക്കാനും ദേശീയ വിപണി കണ്ടെത്താനും ഈ മേളയിലൂടെ അവസരം ലഭിക്കുകയാണ്. പുതിയ പുതിയ പിന്നെ വ്യത്യസ്തമായ ക്ലയൻസിന് ബന്ധപ്പെടാൻ പറ്റുന്നുണ്ട്. കൂടുതലും നമ്മളറിയാം, നേരത്തെ നമ്മൾ ചെയ്യാത്ത പല ഏരിയയിലുള്ള ആളുകൾ വരുമ്പോൾ കൂടുതൽ ബന്ധപ്പെടാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരു പിന്നെ സ്റ്റാളുള്ളതുകൊണ്ട് നമ്മുടെ ഒരു പിന്നെ സ്ഥാപനത്തിൻ്റെ സ്റ്റാളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പുതിയ ഏരിയയിലുള്ള പുതിയ പിന്നെ വ്യത്യസ്തമായ കസ്റ്റമേഴ്സ് നമുക്ക് ധാരാളം കിട്ടുന്നുണ്ട്. ഇപ്പോൾ അവരെ രജിസ്ട്രേഷൻ നമ്പേഴ്സൊക്കെ കിട്ടുന്നുണ്ട് ഇഷ്ടംപോലെ. കേരള ബേസിലുള്ള കമ്പനികൾ ഇതിൽ കൂടുതലുള്ള, പുറത്തുള്ള സാധാരണ നമ്മളിങ്ങനെ പരിപാടിക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ധാരാളം പിന്നെ സപ്പോർട്ടേഴ്സ് ഉണ്ടാവും, അവരെ സ്റ്റാളൊക്കെ ഉണ്ടാവും. ഇതിൽ ഒട്ടുമുക്ക കേരളത്തിലുള്ള B2B പാർട്ടിയാണ് കൂടുതലുള്ളത്. നല്ലൊരു പരിപാടിയാണ്, കാരണം ബാക്കിയുള്ളവർക്കൊരു പ്രചോദനം കൂടി ഉണ്ടാകത്തക്ക രീതിയിലുള്ളൊരു നല്ലൊരു സംരംഭം തന്നെയാണിത്. മറ്റ് ജനങ്ങളിലേക്ക് ഇത് കൂടുതൽ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം തൊഴിലില്ലാതെ ഒരുപാട് ആൾക്കാർ വീടുകളിൽ ഇരിപ്പുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. സംരംഭം നടത്താൻ താല്പര്യമുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കുടുംബശ്രീയിലാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ ഒരു സംരംഭം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതുപോലെ കുറച്ച് ഇങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളത് വളരെ നല്ലതാണ്. ഇത് നല്ല ഒരു നോളജാണ് ആളുകൾക്ക് അറിയാൻ
ഒരുപാട് കാര്യങ്ങൾ. You asking about Vyapar 20? That's yeah. good. Yes, we have I have come here yesterday morning and I find it comfortable. I have found good new products and I have also found out to be that this could be to turn out into some good business. Yan Prashant Jagan, Jagan Sagro Food Products, Tiruvalla. Yan oru pravasi aayirunnu. കോവിഡ് ആണ് എന്നെ ശരിക്കും ഒരു സംരംഭകനാക്കി മാറ്റുന്നത്. കോവിഡാനന്തരം എൻ്റെ തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വന്ന സമയത്താണ് ഞാൻ എൻ്റെ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പം ഞാൻ ഏകദേശം 6 ഏക്കറോളം കവിയൂർ പഞ്ചായത്തിലെ പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും സപ്പോർട്ടോട് കൂടിയിട്ട് കൃഷി ചെയ്ത് തുടങ്ങുന്നു. അതിൻ്റെ ആദ്യത്തെ പ്രോഡക്റ്റ് പുകരഹിത കുടംപുളിയാണ്. കുടംപുളിയിലൂടെ ഞാൻ ശുദ്ധമായ ഉണക്കമത്സ്യം മാർക്കറ്റിലെത്തിച്ചു. അതിനുശേഷമാണ് ചെടിമുരിങ്ങ, തുളസി, പുതിന, അമുക്കരം എന്നീ കൃഷി ഐറ്റംസ് ഞാൻ കൃഷി ചെയ്തു. എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ കൃഷി ചെയ്ത് മാത്രം ആ റോ മെറ്റീരിയലിലൂടെ മാത്രമാണ് അതിൻ്റെ വാല്യൂ അഡീഷൻ, കൃഷിയുടെ വാല്യൂ അഡീഷനാണ് എന്നെ വളരെ ഈ കോൺഫിഡൻറ്റോടുകൂടി എന്ന് ഈ സ്റ്റാളിൽ നിർത്താൻ സഹായിച്ചിട്ടുള്ളത്. നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്ന ഇതുപോലെയുള്ള എക്സിബിഷൻസ് ഞാൻ എല്ലാ എക്സിബിഷൻസിലും പങ്കെടുക്കാറുണ്ട്. അതെനിക്കൊരു വലിയൊരു പ്രചോദനമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ബിസിനസ് മീറ്റ് എനിക്ക് കുറേ പുറത്തു നിന്നുള്ള കുറേ വാല്യുബിളായിട്ടുള്ള ബയേഴ്സിനെ കാണാൻ കാണാനും അവരുടെ നീഡ്സ് അറിയാനും എങ്ങനെ ഇത് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്കൊരു വലിയ അനുഭവ സമ്പത്താണ് നമ്മുടെ ഈ വ്യാപാർ 2022.